ഞാൻ ശ്രുതി അങ്ങനെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്നൊരു മ്യൂസിക് റിവ്യൂ സെഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേര് സോദാദി എന്നാണ് വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷനാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് സോദാദി ഈ പേര് നമ്മൾ ഈ ഒരു സെഷന് ഈ സീരീസിന് കൊടുക്കാൻ ഒരു കാരണമുണ്ട് എന്തെന്നാൽ മ്യൂസിക്കിനെ പോലെ നമ്മുടെയൊക്കെ ഡീപ്പർ ലെവൽ ഇമോഷൻസുമായിട്ട് ഇഴപിരിഞ്ഞു കിടക്കുന്ന മറ്റൊരു മാധ്യമം ഉണ്ടായിരിക്കില്ല എന്ന തിരിച്ചറിവാണത് എന്തായാലും ഈ സെഷൻ ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് ഇതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം COVID-19 ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റലിയെ ആയിരിക്കും അതുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റലിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പാട്ട് ഒരു ഇറ്റാലിയൻ പാട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഗായകൻ ഒരു ഇറ്റാലിയൻ ഗായകനാണ് അദ്ദേഹം വെറും ഗായകനല്ല അദ്ദേഹം ഒരു ഓപ്ര സിംഗറാണ് ഒരുപക്ഷെ നമ്മളിൽ പലരും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും ഇവിടെ ധാരാളം സോഴ്സസ് ഉണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് അറിയാനായിട്ട് എന്നാൽ ഓപ്ര പോലുള്ള വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് നമ്മളിൽ പലർക്കും അത്ര ധാരണ ഉണ്ടായിരിക്കില്ല ഞാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും എൻ്റെ ചെറിയ അറിവ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഗായകൻ്റെ പേരാണ് ഓപ്ര ഗായകൻ്റെ പേരാണ് ലുഷിയാനോ പാവറട്ടി അദ്ദേഹം വളരെ ഫേമസ് ആയ വിശ്വപ്രശസ്തനായ ഒരു ഓപ്ര സിംഗറാണ് ലുഷിയാനോ പാവറട്ടി പാവറട്ടിയുടെ പേര് പറയാതെ നമുക്ക് ഓപ്രയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അത്രമാത്രം പ്രശസ്തനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിംഗിങ്ങിന് ടെനർ സിംഗിങ് എന്നാണ് പറയുക ഈ ഓപ്ര സിംഗിങ്ങിൽ തന്നെ ശബ്ദത്തിൻ്റെ റേഞ്ചിന് വോയിസ് റേഞ്ചിനനുസരിച്ച് അതിന് പല പല പേരുകൾ കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ടെനർ സിംഗറാണ് ടെനർ എന്നുള്ള ആ ഒരു വോയിസ് റേഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നത് ഈ ഓപ്ര സിംഗിങ് നമ്മുടെ കഥകളിയൊക്കെ പോലെ തന്നെയുള്ള കഥകളി സംഗീതം പോലെ തന്നെയുള്ള ഒരു ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ ജോൺറാണ് കഥകളിയിൽ എങ്ങനെയാണോ സംഗീതം നിലനിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഓപ്രയിൽ അതിൻ്റെ മ്യൂസിക് ഓപ്ര മ്യൂസിക് നിലനിൽക്കുന്നത് പക്ഷെ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഓപ്ര സിംഗർ പാടി അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഈ ഓപ്രാറ്റിക് സിംഗിങ്ങിൽ അല്ലാതെ നമുക്ക് പ്രത്യേകമായിട്ട് വേറെ ഗായകർ പുറകിൽ നിന്ന് പാടുക അങ്ങനെയുള്ള പരിപാടികൾ ഓപ്രയിൽ ഇല്ല ഓപ്ര സിംഗർ തന്നെയാണ് പാടി അഭിനയിക്കുന്നത് അപ്പം എത്രമാത്രം എഫേർട്ടും എത്രമാത്രം എനർജിയും വേണ്ട ഒരു സിംഗിങ് ആണ് ഓപ്ര സിംഗിങ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കാരണം വെറുതെ പാടാൻ തന്നെ വലിയ എഫേർട്ടാണ് അപ്പം പിന്നെ അഭിനയിച്ച് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് സോ ലുഷിയാനോ പാവറട്ടി അറിയപ്പെടുന്ന ഒരു ഓപ്ര ഗായകനും അഭിനേതാവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു സംഗീതമുണ്ട് ഒരു പാട്ടുണ്ട് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓപ്രയിൽ നിന്നെടുത്ത ഒരു പാട്ടാണ് നേസുൻ ഡോറമ നേസുൻ ഡോറമ ഈ പാട്ടിൻ്റെ അർത്ഥം വി ഷാൾ നോട്ട് സ്ലീപ് ടുഡേ എന്നാണ് നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് ഈ രാത്രി നമ്മൾ ഉറങ്ങരുത് അപ്പോൾ ഈ ഒരു പാട്ട് നേസുൻ ഡോറമ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓപ്ര സോങ് ആണ് അപ്പോൾ ഈ സോങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ര ഈ പെർട്ടിക്കുലർ ഓപ്രയിലേക്ക് കടക്കേണ്ടി വരും അത് അതിൻ്റെ എഴുത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും പിന്നെ അതിൻ്റെ കണ്ടെക്സ്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും അത്രയും സമയം നമുക്കില്ല എന്തായാലും ഈ നേസുൻ ഡോറമ എന്നുള്ള പാട്ട് ലുഷിയാനോ പാവറട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ടിൻ്റെ ഏതാനും വരികൾ എൻ്റെ സുഹൃത്തും നമ്മുടെ നാട്ടിലെ ഒരു എളിയ ഓപ്ര കലാകാരനുമായ ഗോകുൽ മുകുന്ദൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതാണ് നമുക്ക് ആ ഒരു സെഷനിലേക്ക് കടക്കാം താങ്ക് യു Nella tua fredda stanza guardi alle stelle che tremano d'amore e di speranza ma il mio mistero è qui sen me saprai noi sulla tua bocca lo dirò quando la luce all'alba viene
Vincerò, vincerò. അപ്പൊ എല്ലാവരും നേശൻ ഡോർമ കേട്ടുകാണുമല്ലോ അല്ലെ ഗോകുല് പാടുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ലൂഷിയാനോ പാവറട്ടിയുടെ വേർഷൻ ആയിട്ടുള്ള നേശം ഡോർമ നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ പോയി കേൾക്കണം. ഇത് ഗിയാകാമോ പുച്ചീനി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ഓപ്ര റൈറ്ററുടെ ട്യൂറൻഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്രയിൽ നിന്ന് എടുത്ത ഒരു അരിയ ആണ്. അരിയ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി സോങ്, ഒരാൾ മാത്രം പാടുന്ന ലെങ്തി സോങ്. അപ്പൊ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓപ്രയാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒറിജിനൽ വേർഷൻ, അതും ലൂഷിയാനോ പാവറട്ടി പാടുന്ന വേർഷൻ പോയി കേൾക്കണം. അപ്പോ ഇതോടെ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കാണാം അടുത്ത സെഷനിൽ പുതിയ ഏതെങ്കിലും ഒരു പാട്ടുകാരനെയോ ഒരു പാട്ടിനെയോ ഒരു ജോണർ ഓഫ് മ്യൂസിക്കിനെയോ ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്നോടൊപ്പം മറ്റ് ഗായകരും കൂടെ ഉണ്ടാവുന്നതായിരിക്കും. താങ്ക് യു.